നമസ്കാരം. ഭാരതഭൂമി പ്രേക്ഷകർക്ക് പ്രതികരണത്തിലേക്ക് സ്വാഗതം. പിണറായി വിജയനും പിണറായി വിജയന്റെ പക്കമേളക്കാരായ സാംസ്കാരിക ബുദ്ധിജീവികളും ഒരുപാട് പുതിയ കാര്യങ്ങൾ കേരളീയരെ പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത വാർത്ത ഇങ്ങനെയാണ് പറയുക: കർഷകൻ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന്. എന്നാൽ ഇതേ വാർത്ത വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചാൽ കടക്കെണിയിൽപ്പെട്ട കർഷകൻ ആത്മഹത്യ ചെയ്തു എന്നാവും. ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ടം ആരെയെങ്കിലും തല്ലിക്കൊന്നാൽ അതിന് അന്വേഷണം പോലും വേണ്ട, അത് സംഘപരിവാരങ്ങളായിരിക്കും കട്ടായം. കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എങ്കിൽ സംശയാസ്പദമായ നിലയിൽ കണ്ട യുവാവിനെ നാട്ടുകാർ ആക്രമിച്ചു എന്നാവും. ഒറ്റ രാത്രി കൊണ്ട് മലയാളികളെ എങ്ങനെ മുക്കിക്കൊല്ലാനാവുമെന്നും പിണറായി നമ്മെ പഠിപ്പിച്ചു. വിദ്യുച്ഛക്തി മന്ത്രി എം മണിയുടെ സഹായത്തോടെയാണ് നമ്മെ അത് പഠിപ്പിച്ചത്. പ്രകൃതി ദുരന്തങ്ങൾ മുൻനിർത്തി എങ്ങനെ ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കാമെന്നും അത് സ്ഥിര നിക്ഷേപമാക്കി മാറ്റി എങ്ങനെ ഇരകളെ പറ്റിക്കാമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മെ പഠിപ്പിച്ചു. ഒടുവിലിതാ ചട്ടങ്ങൾ ഇനിയും ലംഘിക്കുമെന്ന് വെല്ലുവിളിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു. കേരളത്തിലെ പ്രജകളെ എങ്ങനെ ചട്ടങ്ങൾ തെറ്റിക്കാൻ പഠിപ്പിക്കാമെന്നുകൂടി പഠിപ്പിക്കുകയാണ് പിണറായി വിജയൻ. കെ ടി ജലീൽ എന്ന മന്ത്രിയുടെ ഭൂതകാലം അറിയാത്തവരല്ല മലയാളികൾ. എന്നാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് പഴയ സിമി പ്രവർത്തകന്റെ ഭൂതകാലം അറിയാത്ത പോലെയാണ്. സിമി പ്രവർത്തകനായിരിക്കുമ്പോഴാണ് കെ ടി ജലീലിന് ഇന്ത്യൻ നിയമങ്ങളും ചട്ടങ്ങളും ഇഷ്ടമല്ലാതായത്. അണ്ണാൻ മൂത്താലും മരംകേറ്റം മറക്കില്ലല്ലോ. മന്ത്രി കെ ടി ജലീൽ ചെയ്തത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് കൊള്ളാമെന്ന് സത്യപ്രസ്താവം ചെയ്താണ് കെ ടി ജലീൽ മന്ത്രിയായത്. പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ മുഴുവൻ പരാജിതരുടെയോ മാർക്ക് കുറഞ്ഞവരുടെയോ കണ്ണീരണിഞ്ഞ മുഖം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചിലരുടെ മാത്രം മുഖം അദ്ദേഹത്തിന്റെ കണ്ണിൽ പ്രത്യേകം പതിയുകയായിരുന്നു അത്രേ. തൻ്റെ മതത്തിൽപ്പെട്ടവരുടെ, തൻ്റെ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുടെ, സമ്പന്ന വർഗത്തിൽപ്പെട്ടവരുടെ, അതുപോലെ പഴയ സിമി ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ഒക്കെ കണ്ണീരാവുമ്പോൾ മനസ്സലിവ് അല്പം കൂടും. അതുകൊണ്ട് തന്നെ ചട്ടം ലംഘിച്ചും മന്ത്രിക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ശബരിമലയിൽ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചേ പറ്റൂ. ശബരിമലയിൽ ചട്ടങ്ങൾ പാലിക്കാൻ കാർക്കശ്യം കാണിക്കുന്ന മുഖ്യമന്ത്രി എന്തേ ചട്ടം ലംഘിക്കും എന്ന് ആക്രോശിച്ച കെ ടി ജലീൽ എന്ന മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാത്തത്? കേരള ഭരണം എന്നത് സ്വജനപക്ഷപാതവും ചട്ടലംഘനങ്ങളും നിറഞ്ഞൊരു ചൂതാട്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണറും കേന്ദ്ര സർക്കാരും ഉചിതമായ നടപടികൾ എടുക്കുന്നില്ല എങ്കിൽ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേറിട്ടൊരു രാജ്യമാക്കി മാറ്റും ഇവർ. ഇതിനുള്ള സൂചനകൾ പണ്ടേ ഇ.എം. ശങ്കരൻ നമ്പൂരിപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. കേരളം നമ്മുടെ മാതൃഭൂമി എന്ന ലേഖനത്തിലൂടെ ഇ.എം.എസ്. പണ്ടേ കമ്മ്യൂണിസ്റ്റുകളുടെ ദേശവിരുദ്ധത വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മലയാളി സമൂഹം കരുതിയിരിക്കുക, കാശ്മീരിൽ നിന്നും എടുത്തു കളഞ്ഞ 370-ാം വകുപ്പ് കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള പടപ്പുറപ്പാടിന് മുന്നോടിയായാണോ കെ ടി ജലീലിന്റെ ഈ ചട്ടലംഘന ആഹ്വാനം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്തേ.